அபிஷேகம், திருரத்தத்தின் அபிஷேகம், ஆத்மாவின் அபிஷேகம் என்னில் சொரியணமே. வசனத்தின் அபிஷேகம், திருரத்தத்தின் அபிஷேகம், ஆத்மாவின் அபிஷேகம் என்னில் சொரியணமே. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ഈശോയുടെ മകനെ മകളെ, സെന്റ് മൈക്കിൾ മിനിസ്ട്രി ഒരുക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ഒത്തിരി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ നാമത്തിലുള്ള വിടുതലുകൾ, രോഗ അവസ്ഥയിലായിരിക്കുന്ന രോഗികൾക്ക് ഉള്ള സൗഖ്യങ്ങൾ ഒക്കെ ഈ വചനത്തിലൂടെ, ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാലേലിയ, ഹാലേലിയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇന്ന് നാം വചനചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കാര്യം ഇതാണ്: വിജാതീയരുള്ള യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. നമുക്കറിയാം, പലപ്പോഴും നാമൊക്കെ ക്രിസ്ത്യാനിയാണ് എന്ന് ഭയങ്കര ജാടയിൽ ഒക്കെ പറയുന്ന ആളുകളാണ്. എന്നാൽ പലപ്പോഴും പല പാരമ്പര്യവാദികളാണ് പലപ്പോഴും പല ക്രിസ്ത്യാനികളും. ചിലരൊക്കെ പറയും, ഞാൻ പരമ്പരാഗതമായിട്ട് ഇന്ന കുടുംബത്തിലുള്ളവരാണ്, ഇന്ന സഭയിലുള്ളവരാണ്, ഉള്ളവനാണ് എന്നൊക്കെ പറയുന്ന അനേകരെ ഈ കാലഘട്ടത്തിൽ പാരമ്പര്യങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന അനേകം ആളുകളെ നമ്മളൊക്കെ കാണാറുണ്ട്. അവരുടെയൊക്കെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്ന് പരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കത്തുള്ളൂ. അതിനാൽ തന്നെ നാം ചിന്തിക്കുന്നത് വിജാതീയരോടുള്ള യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ്, വിജാതീയരുടെ വിശ്വാസം എങ്ങനെയാണ് എന്നതിനെ പറ്റി നമ്മൾ ബൈബിളിനെ ആധാരമാക്കി ചിന്തിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു. പത്രോസിൻ്റെ പ്രസംഗം എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ്. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനത്തിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. ഹാലേലൂയ, ഹാലേലൂയ. പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൻ്റെ 34-ും 35-ും തിരുവചനങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനത്തിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. എത്ര മനോഹരമായിട്ട് ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് പക്ഷപാതമില്ല, ദൈവം അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏത് ജനത്തിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായി അറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഇന്ന റീത്തിലുള്ളവനാണെന്നോ, ഇന്ന സഫയിലുള്ളവനാണെന്നോ, അക്രൈസ്തവനാണെന്നോ, ഹിന്ദുവാണെന്നോ, മുസ്ലിമാണെന്നോ ഉള്ള വേർകൃത്യം ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏത് ജനതയിൽപ്പെട്ട ആടാണ് അവിടുത്തെ സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായി പറയുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന, നീതി പ്രവർത്തിക്കുന്ന ആരും, നിങ്ങൾ ഏത് ജനതയിൽപ്പെട്ട ആളാണെങ്കിലും അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11:1 പറയുന്നു, വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂദയായിൽ ഉണ്ടായിരുന്ന അപ്പോസ്തോലന്മാരും സഹോദരരും കേട്ടു. ഹാലേലൂയ, ഹാലേലൂയ. അപ്പോൾ വിജാതീയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട യേശുവിനെ കൊടുത്തപ്പോൾ ദൈവഭയമുള്ള, നീതിബോധമുള്ള ജനങ്ങൾ ഉണ്ടായി. ഹാലേലൂയ. യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനെ പറ്റി കേട്ടപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ
അനേകം ആളുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വന്നു. വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്നും യൂദയാലുണ്ടായിരുന്ന അപ്പോസ്തലന്മാരും സഹോദരരും കേട്ടു എന്ന് പത്രോസ് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:44 ഇപ്രകാരം പറയുകയാണ്: പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ വിജാതിയർക്ക് ജ്ഞാനസ്നാനം കൊടുക്കുവാൻ സാധിക്കുമോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ആ കാലഘട്ടത്തിൽ തർക്കങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, യേശു പറഞ്ഞു, എനിക്ക് മുഖനോട്ടമല്ല, ഏത് ഭാഷയിൽപ്പെട്ടവനാണോ ഏത് ജാതിയിൽപ്പെട്ടവനാണോ എന്നൊന്നും നോക്കുന്ന ആളല്ല ദൈവം. ദൈവത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ദൈവം സ്വീകരിക്കും എന്ന് നമ്മൾ വചനത്തിൽ കേട്ടു. പത്രോസ് ഇങ്ങനെ യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. അപ്പോൾ അനേകം ആളുകൾ വിജാതീയരെ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏറ്റു, അങ്ങനെ ക്രിസ്ത്യാനികളായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമുക്കറിയാം, ദൈവം അനവധിയായ അത്ഭുതങ്ങൾ പത്രോസിന്റെ സഭാ സന്ദർശന വേളയിലും പത്രോസിന്റെ വചനപ്രഘോഷണ വേളയിലുമൊക്കെ ദൈവം അനേക അത്ഭുതങ്ങൾ പത്രോസിനെ കണ്ട് ചെയ്തതായിട്ട് നാം വചനത്തിൽ കാണുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 10:32 തിരുവചനത്തിൽ നമുക്ക് കാണുന്നു, പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ലിദിയയിലെ വിശുദ്ധരുടെ അടുക്കലെത്തി. ഐനിയാസ് എന്നൊരുവനെ അവർ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദ രോഗിയായിട്ട് കിടക്കുകയായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു, ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു, അവൻ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു എന്ന നാമം ഉപയോഗിച്ച് പത്രോസ് ലീഗ അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യോപ്പായില് തബീത എന്നു പേരുണ്ടായ ഒരു ശിഷ്യുണ്ടായിരുന്നു. അവൾ ദാനധർമ്മത്തിലും മറ്റുള്ള സൽകൃത്യങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ വളരെ പേര് കേട്ടവളായിരുന്നു തബീത. തബീത രോഗം ബാധിച്ച് അവൾ മരിച്ചു. അങ്ങനെ അവളെ ആ വീടിന്റെ മുകളത്തെ മുറിയിൽ കൊണ്ട് കിടത്തി. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ പത്രോസ് ആ വഴിയെ വന്നു. പത്രോസ് ആ റൂമിലേക്ക് കയറി റൂമിലുണ്ടായിരുന്ന എല്ലാവരോടും പുറത്തു പോകുവാൻ പറഞ്ഞു. എന്നിട്ട് പത്രോസ് അവിടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, തബീത, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. ഹല്ലേലൂയ. മരിച്ചവരെ പോലും ഉയർത്ത് എഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തു എന്ന നാമം പത്രോസ് ഉപയോഗിച്ചപ്പോൾ അവിടെ അനേക വിജാതീയരാണ് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജ്ഞാനസ്നാനം ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് നാം ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്നതിൽ നാം അഭിമാനിക്കണം. പക്ഷേ വിജാതീയർക്കും ഒരുപോലെ ക്രിസ്തുവിനെ നേടുവാൻ സാധിക്കും, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അവിടെ വേർകൃത്യം ഒന്നുമില്ല. നീ ഒരു വിജാതീയനായി ജനിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ സാധിക്കത്തില്ല എന്നോ പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ സാധിക്കത്തില്ല എന്നോ അർത്ഥമില്ല. നമുക്കറിയാം, പലപ്പോഴും നമ്മളൊക്കെ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ധ്യാനകേന്ദ്രത്തിലൊക്കെ കടന്നു പോകുമ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ യേശു ക്രിസ്തുവിന്റെ നാമധേയത്തിൽ നാം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിജാതീയരായ സഹോദരങ്ങൾക്കാണ് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നാം കണ്ടിട്ടുള്ളത്. കാരണം അവർ വിശ്വസിച്ചതാണ്, അവരുടെ വിശ്വാസം അത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലൊക്കെ വിജാതീയരായ സഹോദരിമാര് 2-3 പേരെയൊക്കെ പരിചയപ്പെടുവാൻ ഇടയായി. കൂട്ടായ്മകളിലെ ശുശ്രൂഷകളിലൊക്കെ കടന്നു വരുന്ന 2-3 പേരാണ്. പ്രിയമുള്ളവരെ, അവരുടെയൊക്കെ വിശ്വാസം, അവരുമൊക്കെ ആയിട്ട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അവര് ദൈവത്തിന്റെ വചനത്തോട് അവർ കാണിക്കുന്ന തീഷ്ണത, അവർ കാണിക്കുന്ന അടുപ്പം നമ്മേക്കാൾ വലുതാണ്. പരിശുദ്ധ അമ്മയോടുള്ള ആ ഭക്തി, ആ സ്നേഹം, അത് ഒരു ക്രൈസ്തവനെക്കാട്ടിൽ വലുതാണ്. അവരൊരു വേദന വരുമ്പോൾ
യഥാർത്ഥമായിട്ട് ദൈവിക ആശ്രയ ബോധത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ക്രൈസ്തവരായ നമുക്കെന്തേ അത്ര വിശ്വാസമില്ലാത്തത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം എത്തിക്കേണ്ടതുണ്ട്. ക്രൈസ്തവനായി നാം ജീവിച്ചതുകൊണ്ട് മാത്രം അർത്ഥമില്ല. അനേക മക്കളിലേക്ക് യേശുവിൻ്റെ സ്നേഹം എത്തിക്കണമെങ്കിൽ അതുപോലുള്ള വിശ്വാസം ഈ മലയോട് ഇവിടെ നിന്ന് മാറി സമുദ്രത്തിൽ പതിക്കുവാൻ പറഞ്ഞാൽ പതിക്കും എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ വിജാതീയരെ പോലെ നമുക്ക് യേശുവിനോട് അടുക്കുവാനും യേശുവിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ നമുക്കും ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ അറിയാത്ത അനേകം ആളുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട്. നമുക്കറിയാം, സാവൂൾ സഭയെ പീഡിപ്പിച്ചപ്പോൾ സഭ ചിതറിക്കപ്പെട്ടു. സഭ ചിതറിക്കപ്പെട്ടപ്പോൾ രക്തസാക്ഷികളുടെ ചുടുനിണം വീണ സഭ ആ മണ്ണിൽ തഴച്ചു വളരുകയായിരുന്നു. ചിതറിക്കപ്പെട്ട സഭ, ചിതറിക്കപ്പെട്ട ജനം പല സ്ഥലങ്ങളിൽ യേശുവിനെ പ്രഘോഷിക്കുകയാണ് ഉണ്ടായത്. സഭ നശിച്ചില്ല. യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന്. യോഹന്നാൻ 17:3 പറയുന്നു, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏക സത്യദൈവത്തെ നാം അറിയണം. അവനയച്ച യേശു ക്രിസ്തുവിനെ നാം അറിയണം. ഇത് അറിയുന്നതാണ് നിത്യജീവൻ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:4 പറയുന്നു, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. വിജാതിയരുടെ ഇടയിൽ വിജാതിയരെ ഒരു യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ക്രിസ്ത്യാനി എന്നു പേരു കേട്ടാൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് സാവൂൾ. നമുക്കറിയാം, സഭ ചിതറിക്കപ്പെട്ടപ്പോൾ ആ ചിതറിക്കപ്പെട്ട ആളുകൾ ദൈവവചനം പ്രസംഗിച്ചു. സാവൂളിന് മാനസാന്തരമുണ്ടായി, പൗലോസായി മാറുന്നു. പൗലോസിനെ വിജാതിയരുടെ അപ്പോസ്തലന എന്നാണ് നാം അറിയപ്പെടുന്നത്. വിജാതിയരുടെ ഇടയിൽ പ്രത്യേകമായി ദൈവത്തെ അറിയാത്ത ജനതകളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത സാവൂളിനെ പൗലോസാക്കി മാറ്റിയെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഇന്ന് സഭയെ പീഡിപ്പിക്കുന്ന വ്യക്തികളാണ്, സഭയ്ക്കെതിരെ സംസാരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. വിജാതിയർക്കുള്ള അത്രയെങ്കിലും വിശ്വാസത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുവാൻ സർവത്തിൻ്റെയും സൃഷ്ടാവായ യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തിൻ്റെയും സകല ജനപദങ്ങളുടെയും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കുന്ന മക്കളായ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഇന്നും ദൈവത്തെ അറിയാത്ത, യേശു ക്രിസ്തു എന്ന നാമം കേട്ടിട്ടില്ലാത്ത അനേക ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് യേശു ക്രിസ്തു എന്ന നാമം കേൾക്കാത്ത, യേശുവിൻ്റെ സ്നേഹവും കരുതലും കരുണയും അറിയാത്ത, ദൈവത്തെ അറിയാത്ത മക്കളിലേക്ക് ദൈവനാമം എത്തിക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വിശ്വാസത്തിലൂടെ നീതീകരണം പൂർത്തിയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയമുള്ളവരെ, വിശ്വാസത്തിലൂടെയാണ് നീതീകരണം പൂർത്തീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. വിശ്വാസത്തിലൂടെ നീതീകരണം പൂർത്തിയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമുക്കൊക്കെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. യേശു ക്രിസ്തു എന്ന നാമത്തിൻ്റെ വില നാം അറിയുമ്പോൾ, യേശു ക്രിസ്തു എന്ന നാമം നാം ഉച്ചരിക്കുമ്പോൾ അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കുകയാണ്, അവിടെ വിടുതലുകൾ സംഭവിക്കുകയാണ്. നാം വിശ്വാസത്തോടെ പിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഒരു രോഗിയെ കാണുമ്പോൾ പറയുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അവിടെ സൗഖ്യം നടക്കും എന്നുള്ളതാണ് പത്രോസ് ലീഹായുടെ സഭാ സന്ദർശന വേളയിലൊക്കെ യേശു ക്രിസ്തു എന്ന നാമം അവൻ ഉപയോഗിച്ചു. ആ സമയത്ത് മരിച്ച ഇടുന്ന ആളിനെ പോലും, മരിച്ച തബീത്തെ പോലും ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കണ്ടു. 8 വർഷക്കാലമായി തളർവാദ രോഗിയായി കിടന്ന മനുഷ്യനെ നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുവാൻ പറഞ്ഞപ്പോൾ അതുപോലെ നടന്നു നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത കാലത്തും എത്രയേറെ അത്ഭുതങ്ങളാണ് നാം സുവിശേഷ ഭാഗങ്ങളിൽ വായിച്ചിട്ടുള്ളത്.
അപ്പോൾ യേശു ക്രിസ്തു എന്ന നാമധേയത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമധേയത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് നാം പറയുവാൻ ഉള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. വിടുതലുകൾ പ്രാപിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം ഉള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഇന്ന് നാം ക്രിസ്ത്യാനി ആയിരിക്കുകയും ക്രിസ്തുവിനെ പറ്റി പഠിക്കുകയും വചനം കേൾക്കുകയും അനേകം ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനങ്ങളിലും വചന പ്രഘോഷണങ്ങളിലും ഒക്കെ കേൾക്കുകയും വചനം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളാണ് ഞാനും നിങ്ങളും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, ദൈവിക ശക്തി എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൻ്റെ പരിമിതിയാണ് നമ്മളിലേക്ക് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. തീഷ്ണമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, വിശ്വാസത്തിലൂടെ നീതീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിൽ സത്യദൈവത്തിൽ വിശ്വസിക്കുവാൻ ഉള്ള കൃപ നമ്മളിലേക്ക് വന്ന് നിറയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ കരുതല്, ദൈവത്തിന് നമ്മെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ തക്കുണ്ട്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മീയ മേഖലകളെ ഇരിക്കുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:29 പ്രകാരം പറയുന്നു, ദൈവം യഹൂദരുടേത് മാത്രമാണോ? വിജാതിയരുടേതുമല്ലേ? അതെ, അവിടുന്ന് വിജാതിയരുടെയും ദൈവമാണ്. പ്രിയമുള്ളവരെ, Romans 8:29 തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം യഹൂദരുടെ മാത്രമാണോ, വിജാതിയരുടേതുമല്ലേ? അതോ അവിടുന്ന് വിജാതിയരുടെ ദൈവമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പല ആളുകളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സഭയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മല്ലടിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം യഹൂദരുടെ മാത്രം ദൈവമാണോ, വിജാതിയരുടേതുമല്ലേ? ഈ ലോകത്തിലെ സർവസൃഷ്ടിയുടേതുമല്ലേ നമ്മുടെ ദൈവം? സകല ചരാചരത്തിനെയും സൃഷ്ടിച്ച ദൈവമല്ലേ നമ്മുടെ ദൈവം? അതുകൊണ്ട് ദൈവം നമ്മളുടെ മാത്രം അവകാശമല്ല, ഓരോ മനുഷ്യവ്യക്തികളുടെയും, ഈ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും അധിപനാണല്ലോ ദൈവം. അതെ, അവിടുന്ന് വിജാതിയരുടെയും ദൈവമാണ്. ക്രിസ്ത്യാനികൾ അല്ലാത്തവരുടെയും ദൈവം കൂടിയാണ് നമ്മുടെ ദൈവം. ആ ഒരു വിശ്വാസത്തിലേക്ക് നാം കടന്നു വരണം. പലപ്പോഴും വിജാതിയരൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി കേൾക്കുമ്പോൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറ്റിയൊക്കെ ധ്യാനിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ വിടുതലുകൾ, സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവരുടെ വിശ്വാസം ഉജ്ജ്വലിക്കുകയും അവിടേക്ക് ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് നാമമാത്രമായി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ടോ? ഒരുപക്ഷെ വിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മെല്ലാവരും പറയും, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ദൈവവിശ്വാസിയാണ്, തികഞ്ഞ ദൈവിക ബോധമുള്ള ആളാണ്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം അതളക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധം അത് മനസ്സിലാക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു മനുഷ്യനും സാധ്യമല്ല. ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവത്തിനും അവനും മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നാം ആത്മാർത്ഥമായി നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി, എനിക്ക് ദൈവവുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു, ഞാൻ കുദാശകൾ സ്വീകരിച്ച വ്യക്തിയാണ്, പരിശുദ്ധാത്മാവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തിയാണ്, ആത്മാവിൻ്റെ കൃപാദാനങ്ങളെപ്പറ്റി വരദാനങ്ങളെപ്പറ്റി കേട്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. എന്നിരുന്നാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവുമായി ആഴത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായി യേശു ക്രിസ്തുവുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന് നമ്മോടും വിജാതീയരോടും ഉള്ള നിലപാട് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ചില ആളുകൾ ദൈവികമായ പ്രവൃത്തികൾ കാണുമ്പോൾ നാം പരസ്പരം മല്ലടിക്കുകയോ അതിൽ ഓർത്ത് അസൂയപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു വ്യക്തിക്ക് ദൈവിക പ്രവൃത്തിയിൽ വ്യാപൃതനാകുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റാണ്, ആ വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവിക പ്രവൃത്തികൾ ചെയ്യുന്ന
ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രവൃത്തികൾക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്ന അനേക ആളുകളെയും അനേക ശുശ്രൂഷകരെയുമൊക്കെ യേശു എന്ന നാമത്തിൻ്റെ പേരിൽ പോലും നിൽക്കുന്ന അനേകർ തമ്മിൽ വിഘടിക്കുന്നതും അനേകർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ അസൂയപ്പെടുന്നത് എന്തിനാണ്? നിങ്ങൾ ഒന്ന് നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞ് ഒന്ന് ചിന്തിച്ച് എനിക്ക് എൻ്റെ യേശുവുമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് എങ്ങനെയാണ്? എനിക്ക് എൻ്റെ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം എന്താണ്? എൻ്റെ അടുപ്പക്കുറവല്ലേ, എൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കുറവല്ലേ എന്നെ യേശുവിനെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ സാധിക്കാത്തത്? ഒരുപക്ഷെ സാവൂളിനെ പൗലോസാക്കി മാറ്റി ദൈവം. ഇന്ന് സഭാ ശുശ്രൂഷകളെയും സഭാപിതാക്കന്മാരെയും ആത്മായ ശുശ്രൂഷകരെയും ഒക്കെ പുച്ഛിക്കുകയും അവരെ വഴിതെറ്റിക്കുവാൻ തക്കവണ്ണം അവരെ പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യവ്യക്തികൾ ഒരുപക്ഷെ സാവൂളിനെ പോലെ പൗലോസായി മാറി എന്ന് വരാം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം ഇടപെട്ട് കത്തി ജ്വലിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന ശുശ്രൂഷകരായി നിങ്ങൾ മാറ്റപ്പെടുന്നതിൻ്റെ ആദ്യപടിയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ വിമർശകനായിട്ട് വിമർശകയായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ഒന്ന് വിചിന്തനത്തിന് വേണ്ടി നമുക്കൊന്ന് തയ്യാറെടുക്കാം. നാം സ്വന്തമായിട്ട് നമ്മെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ, നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കുവാൻ, മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തർക്കും അതിനുള്ള അവസരങ്ങൾ ഒരുക്കിത്തരും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ നന്ദി. അപ്പോൾ യേശു ക്രിസ്തുവിന് പക്ഷപാതമില്ല. വിജാതീയരോടും ക്രിസ്ത്യാനികളോടും യേശു ക്രിസ്തുവിനുള്ള സമീപനം ഒന്ന് തന്നെയാണ് എന്ന് നാം ഈ ഭാഗങ്ങളിലൂടെയൊക്കെ കാണുകയുണ്ടായി. വിശുദ്ധ പൗലോസ് ലീഗ റോമാക്കാർക്കെഴുതിയ ലേഖനം 3:30 പ്രകാരം പറയുന്നു, എന്തെന്നാൽ ദൈവം ഏകനാണ്, അവിടുന്ന് പരിച്ഛേദരെയും അപരിച്ഛേദരെയും അവരവരുടെ വിശ്വാസത്താൽ നീതീകരിക്കും. എന്തെന്നാൽ ദൈവം ഏകനാണ്, അവിടുന്ന് പരിച്ഛേദരെയും അപരിച്ഛേദരെയും അവരുടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. പ്രിയമുള്ളവരെ, നീതിയുടെ കിരീടം അവരവരുടെ വിശ്വാസത്താലാണ് ലഭിക്കുന്നത്. ദൈവം അവരവരുടെ വിശ്വാസത്താൽ നീതി ഓരോരുത്തരെയും നീതീകരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് വചനം കേൾക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് പാലിക്കാതെ വിശ്വാസമില്ലാതെ ഒരു തലമുറയാണ് നാം വാർത്തെടുക്കുന്നത് എങ്കിൽ നമ്മൾക്ക് എന്ത് നീതീകരണമാണ് ലഭിക്കുന്നത്? പക്ഷെങ്കിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ ദൈവം നീതീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് പകരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു എന്ന ബോധ്യത്തിലൂടെ, സാധിച്ചു എന്ന് പൂർണ്ണമായി നമുക്ക് പറയുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ, നമുക്ക് ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലമായി. അനേക വിജാതിയരുടെ ഇടയിലേക്ക്, വിജാതിയരുടെ ഇടയിൽ ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നാം എല്ലാവരും ഒരു സേഫ് സോണിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവവചനം എത്താത്ത, ദൈവത്തിന്റെ മക്കൾക്ക് കടന്നു പോകുവാൻ ഇതുവരെയും സാധിക്കാത്ത അനേകം ആഫ്രിക്കൻ കൺട്രികളുണ്ട്, യൂറോപ്യൻ ദേശങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അവിടേക്ക് കടന്നു പോകുവാൻ തക്കമാണ്. യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മൾ എല്ലാവരും വന്ന് നിറയട്ടെ. യേശു ക്രിസ്തുവിനെ ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാനുള്ള വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരട്ടെ. യേശു ക്രിസ്തു ജീവിക്കുന്നവനാണ്. അവൻ ഇന്നും ഇന്നലെയും എന്നും നമ്മുടെ മധ്യെ വസിക്കുന്നവനാണ്. യേശുവിൻ്റെ രക്ഷ എനിക്ക് ലഭ്യമാണ്, എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും നമുക്ക് ഒരുക്കിക്കൊണ്ട് യേശു ക്രിസ്തു എന്ന നാമത്തിലുള്ള വിശ്വാസത്താൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനേക രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ, അനേക പിശാചുവാദരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ, ബന്ധന അവസ്ഥയിലുള്ള മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉള്ള വലിയ കൃപ നമ്മൾ ഓരോരുത്തരേക്കും ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഭിഷേകം, ഗുരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം,
എന്നിൽ ചൊരിയണമേ. വചനത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം, ആത്മാവിനഭിഷേകം എന്നിൽ ചൊരിയണമേ.